ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. എന്തുകൊണ്ട് റാഹേലിന് വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല? ഉത്തരം ഒന്നേയുള്ളൂ: അപ്പൻ്റെ ഗ്രഹബിംബം മോഷ്ടിച്ച് സാധനങ്ങളുടെ ഇടയിൽ വെച്ചു. നാം ദൈവത്തെ സേവിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. ദൈവഹിതമല്ലാത്ത അന്യദൈവങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തു കളയുവാൻ, ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് ഫെലിസ്ത്യർ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. രാവിലെ നോക്കിയപ്പോൾ ദാഗോൻ പെട്ടകത്തിൻ്റെ മുൻപിൽ വീണുകിടക്കുന്നതാണ് കണ്ടത്. അവർ വിചാരിച്ചു സ്വാഭാവികമായി വീണതായിരിക്കുമെന്ന്. അവർ എടുത്ത് നിവർത്തി നിർത്തി. അടുത്ത ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. ഒരിക്കലും ആത്മീയതയും ജഡീകതയും കൂടി ഒരുമിച്ച് പോവുകയില്ല. റാഹേലിന് പല അവസരങ്ങളുമുണ്ടായിരുന്നു ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ. എന്നാൽ അവൾ തയ്യാറായില്ല. യാക്കോബ് പറഞ്ഞതാണ്, ആരുടെയെങ്കിലും കയ്യിൽ അത് കാണുമ്പോൾ അവർ മരിച്ചു പോകുമെന്ന്. എന്നിട്ടും റാഹേൽ ആ വാക്കുകളെ നിസ്സാരമായി കണ്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേലിൻ്റെ പാപം അവളെ തകർത്തു കളഞ്ഞു. കർത്താവിൽ പ്രിയരെ, എന്തെങ്കിലും പാപ സ്വഭാവത്തെ ജീവിതത്തിൽ താലോലിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് അടുത്തു വരിക. ചില വാഗ്ദത്ത നന്മകളിലേക്ക് നീ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിക്കരുത്. ജീവിതത്തെ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. സങ്കീർത്തനം 119:133: എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.